ശൂർപ്പണഖ ശ്രീരാമനോട് പ്രേമാഭ്യർത്ഥന ചെയ്തു തൻ്റെ പത്നി കൂടെയുണ്ടെന്നും താൻ തപോധനവേഷത്ത് ധരിച്ചിരിക്കുകയാണെന്നും സഹോദരനായ ലക്ഷ്മണൻ സുന്ദരൻ കോമളൻ മനോഹരൻ തീർച്ചയായിട്ടും അവന് നീ യോജിക്കുമെന്ന് പറഞ്ഞ് ശൂർപ്പണഖയോട് ലക്ഷ്മണൻ പോകാൻ നിർദ്ദേശിക്കുകയാണ് ശ്രീരാമൻ ചെയ്യുന്നത് ക്ഷ്മണൻ മമഭ്രാതാ സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെ തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുമവനടോ മംഗലശീലൻ അനുരൂപനെത്രയും നീ ചെന്നു പറഞ്ഞിടുക വൈകിയിടാതെ അതുകൊണ്ട് ഹേ സുന്ദരി നീ ഇനിയും ഇവിടെ താമസിച്ച് സംസാരിച്ച് സമയം കളയേണ്ടതില്ല ലക്ഷ്മണൻ എന്തുകൊണ്ടും യോഗ്യനാണ് ആ ലക്ഷ്മണനെ സമീപിക്കൂ മംഗലശീലനാണ് അയാൾ ഭവ്യമായ മംഗളമായ ആചരണങ്ങളോട് വ്യവഹാരങ്ങളോട് കൂടിയവനാണ് ആ ലക്ഷ്മണനെ പ്രാപിച്ചാലും എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി നിന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ ചൊന്നാൻ അവളോടു ചിരിച്ചവനുമുര ചെയ്താൻ എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം അത്യന്ത കാ കാമാതുരയായ ശൂർപ്പണഖ രാമവാക്യം കേട്ട് ഒട്ടും സന്ദേഹമില്ലാതെ നേരെ ലക്ഷ്മണൻ അരികിലേക്ക് പോവുകയാണ് മറ്റ് മുൻ ഒന്നും തന്നെ ഇല്ലാതെ ലക്ഷ്മണനോട് പ്രേമാഭ്യർത്ഥന ചെയ്യുകയാണ് എൻ്റെ ഭർത്താവായി തീരൂ ഇത് വാൽമീകീയത്തിലും അധ്യാത്മരാമായണ മൂലത്തിലുമൊക്കെ ഇങ്ങനെ തന്നെയാണ് അതേപടിയാണ് ഇവിടെ എഴുത്തച്ഛനും അനുസരിച്ചിട്ടുള്ളത് ഈ സമയത്ത് ലക്ഷ്മണൻ മറുപടി പറയുകയാണ് മന്നവനായ രാമൻ തന്നെ ദാസന് ഞാനോ ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ ചെന്നു നീ ചൊല്ലിയുടെ അഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോടു ചൊന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാ മന്നവ ഗിരിവനഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുചിക്കായി വരുമനാരതം ഞാൻ കേവലം രാമൻ്റെ ദാസനാണ് ശ്രീരാമന് സേവ ചെയ്ത് തീർത്തും ദാസഭാവത്തിലാണ് ഞാൻ കഴിയുന്നത് നീ എൻ്റെ പത്നിയാവുക എന്ന് പറയുമ്പോൾ നീ ദാസിയായി തീരും ദാസപത്നിയാവും ഒരിക്കലും അത് നിനക്ക് യോജിച്ചതല്ല അതുകൊണ്ട് നീ വീണ്ടും രാമനരികെ തന്നെ പോകൂ നിൻ്റെ കുലശീല ആചാരങ്ങളെല്ലാം രാമനെ ബോധിപ്പിക്കും ഏത് കുലത്തിൽ ജനിച്ചവളാണ് എന്തൊക്കെയാണ് നിൻ്റെ സുശീലങ്ങൾ എന്തൊക്കെ ആചരിച്ച് ജീവിക്കുന്നു ഇതെല്ലാം ശ്രീരാമനോട് പറയൂ അങ്ങനെയായാൽ തീർച്ചയായിട്ടും രാമൻ നിന്നെ പരിഗ്രഹിച്ചേക്കാം അല്ലാതെ രാമദാസനായിരിക്കുന്ന എൻ്റെ പത്നിയാവാൻ നിനക്ക് യോഗ്യതയില്ല താൽപ്പര്യം നീ ദാസി അതുകൊണ്ട് നീ രാമനെ തന്നെ സമീപിക്കൂ എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ മടക്കുകയാണ് ഇവിടെ ലക്ഷ്മണൻ അരികിലും നമുക്ക് യാതൊരു ദോഷവും കാണാൻ വയ്യ കാരണം താൻ ഒറ്റ വ്രതത്തിലാണ് കാട്ടിൽ വന്നിട്ടുള്ളത് രാമദാസഭാവത്തിൽ രാമനെ സേവിക്കുക ആ സമയത്ത് ഒരു പത്നി പരിഗ്രഹം കൂടെ തനിക്ക് അസാധ്യമാണ് അതുള്ളതുപോലെ പറയുകയാണ് ലക്ഷ്മണൻ ചെയ്യുന്നത് പിന്നെ അവിടെ സന്ദേഹം രാമൻ്റെ അടുത്തേക്ക് എന്തിനു പറഞ്ഞയക്കുന്നു എന്നുള്ളതാണ് രാമൻ എന്തായാലും സീത കൂടെയുണ്ട് അതുകൊണ്ട് രാമൻ കൂടെ പരിഗ്രഹിക്കുമോ അറിയില്ല അവർ സാധ്യത അവിടെ വയ്ക്കുകയാണ് താനെന്തായാലും പരിഗ്രഹിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നീ രാമനോട് പറയൂ നിൻ്റെ ആചാരങ്ങളെല്ലാം ബോധിപ്പിക്കൂ എന്ന് പറഞ്ഞ് വീണ്ടും രാമനരികിലേക്ക് തന്നെ ശൂർപ്പണഖയെ പറഞ്ഞയക്കുന്നു ആ സമയത്ത് പിന്നെയും രഘുകുലനായകനോട് ചൊന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു നിനക്കൊന്നുകൊണ്ട് ഒന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാ വീണ്ടും രാമൻ അരികെ ചെന്ന് ശൂർപ്പണഖ പ്രാർത്ഥിക്കുകയാണ് എന്നെ പരിഗ്രഹിച്ചാലും ഒരു ഉണ്ടാവില്ല നമുക്ക് ഈ കാട്ടിൽ പർവ്വതങ്ങൾ തോറും ഗ്രാമപ്രദേശങ്ങൾ തോറും നിബിഡ വനങ്ങൾ വനങ്ങളോടും നമുക്ക് സഞ്ചരിച്ച് വിവിധ ഭോഗങ്ങളെ അനുഭവിച്ച് വളരെ ആനന്ദപൂർവ്വം കഴിയാം എന്ന് രാമനോട് തുറന്ന് ഒരു മറവുമില്ലാതെ പ്രേമാഭ്യർത്ഥന ചെയ്യുകയാണ് വാസ്തവത്തിൽ ഇത്രയും ഭാഗത്ത് സാമാന്യമായ മാനുഷമായ കാമത്തിൻ്റെ സ്ഫുരണങ്ങൾ അഥവാ ഭാവം ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അയാൾ പെരുമാറാം എന്നുള്ളതിൻ്റെ രേഖാചിത്രമാണ് ഇവിടെയുള്ളത് അതിൽ നമുക്ക് ദോഷം കാണാൻ വയ്യ ദോഷം ആരോപിക്കുന്നവരുണ്ട് മാനുഷഭാവത്തിൽ അസ്വീകാര്യമാണെങ്കിലും രാക്ഷസഭാവത്തിൽ ശൂർപ്പണഘയുടെ വ്യവഹാരം യുക്തമാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് അയുക്തമാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് പക്ഷെ നമ്മെ സംബന്ധിച്ച് ഈ ഭാഗത്ത് യുക്തം തന്നെ എന്നേ പറയാനുള്ളൂ മാനുഷഭാവമെന്നോ രാക്ഷസഭാവമെന്നോ വേർതിരിക്കേണ്ട ആവശ്യമില്ല സ്ത്രീയെന്നോ പുരുഷനെന്നോ വേർതിരിക്കേണ്ട ആവശ്യമില്ല ഏകാന്തദേശത്ത് യുവ കോമളന്മാരെ കണ്ടപ്പോൾ ഒരു സ്ത്രീക്കോ അഥവാ സുന്ദരിയായ യുവതിയെ കണ്ടപ്പോൾ ഒരു പുരുഷനോ കാമഭാവം അങ്കൂരിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല പിന്നെ എന്തിന് ശൂർപ്പണകയെ ഹിംസിക്കുന്ന അവസ്ഥയിലേക്ക് രാമലക്ഷ്മണന്മാർ എത്തിച്ചേരുന്നു എന്ത് തെറ്റാണ് ശൂർപ്പണക ചെയ്യുന്നത് അതിലേക്കാണ് നമ്മൾ നമ്മുടെ ചിന്ത പോകുന്നത് ഇത്തരം അവളുര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി എന്തിനാണ് ശൂർപ്പണഖയെ ഹിംസിക്കുന്നത് ചോദ്യം വന്നേക്കാം ശൂർപ്പണഘയെ ഹിംസിച്ചില്ലല്ലോ തീർച്ചയായിട്ടും ധർമ്മശാസ്ത്രമനുസരിച്ച് സ്ത്രീയെ വികലാംഗയാക്കി വിടുന്നത് ഹിംസിക്കുന്നതാണ് അപ്പം എന്താണതിന് കാരണം അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ഇവിടെ രാമൻ ശൂർപ്പണഘയോട് മറുപടി പറയുകയാണ് എന്താണ് പറയുന്നത് നമുക്ക് അടുത്ത പ്രാവശ്യം അത് ശ്രദ്ധിക്കാം